12 Pro Max ഇതിന്റെ ഒരു ക്യാമറ റിവ്യൂ ആണ് സെയിം ആണ് ചെറിയൊരു ഡിഫറന്റ് മാത്രമാണ് ക്യാമറയിൽ വരുന്നത് 12 Pro Pro Max ഉം അതുപോലെ തന്നെ HDR വീഡിയോ എടുക്കാൻ പറ്റിയ ഫസ്റ്റ് ഐഫോണിന്റെ ഒരു ഫോണാണ് 12 Pro എന്ന് പറയുന്നത് HDR വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ നല്ല ക്വാളിറ്റി വീഡിയോ ആണ് എല്ലാ ഫോണിലും സപ്പോർട്ടിംഗ് അല്ല അത് വാച്ച് ചെയ്യാനും പറ്റില്ല എല്ലാ ഫോണിലും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് HDR വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ ഐഫോൺ 12 Pro Max ക്യാമറയുടെ സാമ്പിളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിൽ നമുക്ക് വൈഡ് ആംഗിൾ 0.5 ആണ് വൈഡ് ആംഗിൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് വൈഡ് ആംഗിൾ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് 2.5 ഒപ്റ്റിക്കൽ സൂം കിട്ടുന്നതുകൊണ്ട് തന്നെ യാതൊരു ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ സൂം നമുക്കിതിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫോട്ടോസിൻ്റെ മാക്സിമം സൂം എന്ന് പറയുന്നത് ഐഫോൺ ഇതുവരെ അതായത് 12 വരെയുള്ള ഫോണിലൊക്കെ 10x ആയിരുന്നു എങ്കിൽ ഐഫോൺ 12 നമുക്ക് 12x സൂം ചെയ്യാൻ പറ്റും ഫോട്ടോ പിന്നെ പോർട്രേറ്റിലും നമുക്ക് 2.5 നമുക്ക് പോർട്രേറ്റ് എടുക്കാൻ പറ്റും നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും ഈ ഒരു 2.5 ഇടുന്നതുകൊണ്ട് തന്നെ പിന്നെ സാധാരണ പനോരമ മോഡാണ് അതുപോലെ തന്നെ നമുക്കിവിടെ 60 ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും വീഡിയോയുടെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് തന്നെ നമുക്ക് വീഡിയോയുടെ ആ ഒരു ഓപ്ഷനൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ക്യാമറ സെറ്റിങ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം മെയിനായിട്ട് ഇതിൽ ക്യാമറയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് മറ്റുള്ള ഫോൺ വെച്ച് നോക്കുമ്പോൾ അതായത് 11 Pro വരെയുള്ള ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കിതിൽ കുറേ കൂടുതൽ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഫോർമാറ്റിൽ പോവുകയാണെങ്കിൽ ഹൈ എഫിഷ്യൻസി വീഡിയോ അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല MB ഉണ്ടാവും പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിതിൽ റോ ഫോട്ടോസുകൾ എടുക്കാൻ പറ്റും അതിനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം മാക്ബുക്കൊക്കെ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫിക്ക് ഒക്കെ കൂടുതലായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഓപ്ഷനിലിട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ എന്ന് പറയുന്നത് റെക്കോർഡ് വീഡിയോ എന്നുള്ള ഓപ്ഷനാണ് റെക്കോർഡ് വീഡിയോയിൽ സാധാരണ കാണുന്ന അതായത് 11 Pro വരെയുള്ള ഫോണുകളാണെങ്കിൽ 4K 60 ഫ്രെയിം സെക്കൻഡ് വരെ ഉണ്ടാവും അതും ഈ ഒരു ഓപ്ഷനിൽ ഇതിൽ വരുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് കാണുന്നതെന്ന് പറയുന്നത് HDR വീഡിയോ എന്നുള്ളതാണ് HDR വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി ചില യൂട്യൂബ് ബ്ലോഗേഴ്സൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് HDR വീഡിയോ എന്നുള്ള വെച്ചിട്ട് കാരണം എല്ലാ ഫോണിലും നമുക്ക് കാണാനും പറ്റില്ല ആ ഒരു പ്രശ്നമുണ്ട് കാരണം HDR വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റും HDR വീഡിയോ ഇട്ടാൽ ഹൈ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നല്ല ബ്രൈറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളറിങ്ങും കിട്ടുന്ന ഒരു മോഡാണ് HDR അത് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റും സാധാരണ ഐഫോണിൽ മുന്നേ ഫോട്ടോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും HDR എന്നുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ അതായത് നമ്മൾ മുന്നേ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കണ്ടു വന്നൊരു കാര്യമാണ് അതായത് ഓരോരു കാര്യങ്ങളും സബ്ജക്റ്റ് മനസ്സിലാക്കി ക്യാമറ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് കളറിങ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഉദാഹരണത്തിന് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ കണ്ടുപിടിച്ച് ആ ഒരു നല്ല കളറിങ്ങൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ലെൻസ് കറപ്ഷനൊക്കെ കാണാം അൾട്രാ വൈഡ് ഇടുന്ന സമയത്ത് ഒരു ചെറിയ ബ്രേക്കിംഗ് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ സ്മാർട്ട് HDR മോഡ് ഉണ്ട് ഇതൊക്കെയാണ് ഇതിലെ പുതിയ മോഡുകളെന്ന് പറയുന്നത് വേഗം ഓടി